വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയാൻ ഇടപെടലുമായി സർക്കാർ. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കും. ജില്ലയിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയുടെ സുപ്രധാന തീരുമാനങ്ങൾ വിവരിക്കും അമൽ തേനപർമ്മൻ. അതു വയനാടിൻ്റെ ആശങ്ക സർക്കാർ പരിഗണിക്കുകയാണ്. മുഖ്യമന്ത്രി വയനാട്ടിലെ ജനപ്രതിനിധികളും മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനങ്ങൾ പരിശോധിക്കാം. വന്യജീവി ആക്രമണത്തിൽ ഇതുവരെ മരണപ്പെട്ട ആളുകൾക്കും അതോടൊപ്പം തന്നെ പരിക്കേറ്റിരിക്കുന്ന ആളുകൾക്കുമായി 11.5 കോടി രൂപ നഷ്ടപരിഹാരമായി അനുവദിക്കാനുള്ള തീരുമാനം ആ യോഗത്തിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചീഫ് കൺസർവേറ്റീവ് ഫോറസ്റ്റ് ഓഫീസ് റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കും. അത്തരത്തിലുള്ളൊരു ഒരു ഉദ്യോഗസ്ഥൻ്റെ അഭാവം പലവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു, ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു നിയമനമുണ്ട്. അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളിൽ ഈ വന്യജീവികളെ കണ്ടാൽ സ്വീകരിക്കേണ്ട നടപടികൾ അത് വേഗത്തിലാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ നാട്ടിലേക്ക് ഇറങ്ങിയ ആനയെ മയക്കുവെടി വയ്ക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ വരാൻ വൈകിയിരുന്നു. അതിനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് നൽകുകയാണ്. വേഗത്തിൽ ആ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം. ഇനി ഡോക്ടർ അരുൺ സ്ക്രീയുടെ കാര്യം അല്പം മുമ്പ് കമൽ പറഞ്ഞിരുന്നു. ഈ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് മടങ്ങിപ്പോയിരുന്നു ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കിയ അരുൺ സക്രിയ. പക്ഷേ അരുൺ സക്രിയയുടെ സേവനം വനംവകുപ്പിൽ തന്നെ തുടരാനുള്ള ഒരു നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അരുൺ സക്രിയ വനംവകുപ്പിൽ തന്നെ ഇനി തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്ന ആളുകൾക്കുള്ള സഹായം കൂടി, അതിൻ്റെ അവർക്കുള്ള സാമ്പത്തിക സഹായം കൂടി ആലോചിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിൽ തീരുമാനമായിട്ടില്ല, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നിലപാട്. റിസോർട്ടുകൾ വന്യമൃഗങ്ങളെ ആകർഷിച്ച് കൊണ്ടുവരാൻ പാടില്ല എന്നൊരു ചർച്ച കൂടി ആ യോഗത്തിൽ ഉയർന്നു വന്നു. ചില റിസോർട്ടുകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കണ്ടാണ് ആ ചർച്ച ആ യോഗത്തിലുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ രാത്രികളിൽ വനമേഖലയിലെ റിസോർട്ടുകളിൽ നടക്കുന്ന ഡി ജെ പാർട്ടി അടക്കമുള്ള ആഘോഷങ്ങളുണ്ട്. അതൊക്കെ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനും കർശനമായ നിയന്ത്രണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് എന്തായാലും ആശ്വാസം പകരുന്നതാണ് പുതിയ തീരുമാനങ്ങൾ. മാധു.